ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. രോഹിത്തിന്റെയും ശ്യാമയുടെയും ദാമ്പത്യ പൂജ നടക്കുകയാണ്. എന്നാൽ ഒട്ടും താല്പര്യമില്ലാതെ തന്നെയാണ് ശ്യാമ രോഹിത്തിനൊപ്പം അവിടെ ഇരിക്കുന്നത്. തിരുമേനി പറയുന്ന കാര്യങ്ങൾ ഒട്ടും ഇഷ്ടമല്ലാതെ തന്നെ ചെയ്യുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചരട് കയ്യിൽ കെട്ടിക്കൊടുക്കാനായിട്ട് തിരുമേനി പറഞ്ഞതും അങ്ങനെ ചെയ്യുകയാണ് രണ്ടുപേരും. ശ്യാമയാണെങ്കിൽ ശാലിനി ഒരുപാട് തവണ പറഞ്ഞിട്ടാണ് അത് കേൾക്കുന്നത്. ദീർഘ മാംഗല്യത്തിനുള്ള ബന്ധനമാണിത്. ഭാര്യ ഭർത്താവിൻ്റെ കയ്യിലും ഭർത്താവ് ഭാര്യയുടെ കയ്യിലും ഇത് ബന്ധിച്ചാൽ ഇവർ രണ്ടുപേരും ഒരിക്കലും പിരിയില്ല. സന്തുഷ്ട ദാമ്പത്യം, സൽ സന്താനലബ്ധി, സമ്പൽ സമൃദ്ധി, ഇതെല്ലാമാണ് ഫലം എന്നൊക്കെ തിരുമേനി അവരോട് പറയുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരോടും തൊഴാനായിട്ടും തിരുമേനി പറയുന്നുണ്ട്. ദാമ്പത്യ പൂജ സമാപ്തം. അത്രയും തിരുമേനി പറഞ്ഞപ്പോൾ തന്നെ ശ്യാമ ചാടി എണീക്കാൻ പോകുന്നു. ശാലിനി വന്നിട്ട് പറയുന്നുണ്ട്, പ്രസാദത്തിന്റെ കാര്യം മറന്നുപോയി തിരുമേനി. പ്രസാദക്കൂട്ടുമാവാം ബന്ധം കൂടുതൽ ഉറയ്ക്കും. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ദാമ്പത്യ പൂജയുടെ പ്രസാദം ഊട്ടണം. ദമ്പതികളെ മരണം കൊണ്ടുപോലും പിരിക്കാൻ കഴിയില്ല എന്ന് ശാസ്ത്രം. ഇനിയുള്ള 7 ജന്മങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും ഇവർ. ആ പ്രസാദമെടുത്ത് വധുവിനെ നൽകിക്കോളൂ എന്ന് തിരുമേനി രോഹിത്തിനോട് പറയുന്നു. രോഹിത്തെ പ്രസാദം ശ്യാമയുടെ നേരെ നീട്ടിയപ്പോൾ ശ്യാമ അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. ടെൻഷനോടെ ഇത് കാണുകയാണ് ശാലിനിയും വിഷ്ണുവും ശാരദാമയും ഒക്കെ. വീണ്ടും ശാലിനി ശ്യാമയുടെ അരികിലിരുന്ന് ശ്യാമയെ നിർബന്ധിക്കുന്നു. ശാരദാമയും നിർബന്ധിക്കുന്നുണ്ട്. ആരും പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് തന്നെ സത്യാമ്മ ചോദിക്കുന്നുണ്ട്, ശ്യാമയെ കേൾക്കുന്നില്ല എന്നുണ്ടോ, വാങ്ങിക്കുമ്പോൾ എന്ന് രാഘവനും പറയുന്നുണ്ട്. വേറെ നിവർത്തിയില്ലാതെ രോഹിത് കൊടുത്ത പ്രസാദം ശ്യാമ കഴിച്ചു. സമാധാനത്തോടെ ശാരദാമ്മ നിൽക്കുന്നു. ഇനി ഭർത്താവിന് പ്രസാദം കൊടുക്കാൻ തിരുമേനി ശ്യാമയോട് ആവശ്യപ്പെട്ടപ്പോൾ ശ്യാമ ദേഷ്യത്തോടെ ശാലിനിയെ നോക്കുന്നുണ്ട്. രോഹിത് ശ്യാമയ്ക്ക് നേരെ അത് നീട്ടിയപ്പോൾ ശാലിനി തന്നെ അത് ശ്യാമയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് രോഹിത്തിന്റെ വായിലേക്ക് പ്രസാദം വെച്ച് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാതെ ശ്യാമ അതുപോലെ ചെയ്യുന്നു. ദേഷ്യത്തോടെ ആ പ്രസാദം അവിടെ വെച്ചിട്ട് കഴിഞ്ഞോ എന്ന് ദേഷ്യത്തോടെ തന്നെ തിരുമേനിയോട് ചോദിച്ച ശ്യാമയോട് തിരുമേനി പറയുന്നുണ്ട്, എന്താ കുട്ടി ഇത്ര ധൃതി, അവിടെ ഇരിക്കേ. പിന്നെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിക്കുകയാണ് അദ്ദേഹം. ഇനി എനിക്ക് എണ്ണിക്കാമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്യാമ ചോദിക്കുന്നുണ്ട്. പൂജയുടെ ചിട്ടവട്ടങ്ങളെ കുറിച്ച് കുട്ടിക്ക് വേണ്ടത്ര പിടിയില്ലാത്തതിനാൽ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാം. ദീർഘ മാംഗല്യത്തിനായി കയ്യിൽ പൂജിച്ച് ബന്ധിച്ചിരിക്കുന്ന ഈ ചരട് നാളെ പൂജാവിധി പ്രകാരമല്ലാതെ അഴിക്കാൻ പാടില്ല. വൃദ്ധസമയത്ത് മത്സ്യമാംസങ്ങളും വർജിക്കണം. ചിട്ടകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വെള്ളത്തിൽ വരച്ച വരപോലെയാകും ദാമ്പത്യം, ഒരു ഫലം ഉണ്ടാവില്ല. അത് കേട്ട് രോഹിത് പറയുന്നുണ്ട്, ചിട്ടകളൊക്കെ പാലിച്ചോളാമെന്ന്. നീ പാലിക്കും അല്ലേ? ഇപ്പോഴൊക്കെ ഇപ്പോഴല്ലേ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു വഴി കിട്ടിയത്? ചിട്ടവട്ടങ്ങൾ തെറ്റിച്ചാൽ മതിയല്ലോ. ഞാൻ പൊട്ടിച്ച് കൈത്തരാം ദീർഘ മാംഗല്യം, 7 ജന്മങ്ങളിലെ ദാമ്പത്യവും സന്താന ഭാഗ്യവും എല്ലാം പൊട്ടിച്ച് കൈത്തരാം ഞാൻ എന്നൊക്കെ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇനി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കാമെന്ന് തിരുമേനി പറഞ്ഞതും രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു. ശ്യാമ പ്രാർത്ഥിക്കാതെ തന്നെ എണീക്കുമ്പോൾ രോഹിത് പ്രാർത്ഥിച്ചിട്ട് എണീക്കുന്നു. എനിക്ക് റൂമിലേക്ക് പോകണം എന്ന് ശ്യാമ ശാരദാമ്മയോട് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നു, മോളെ എനിക്ക് വീട്ടിലേക്ക് പോകണം. അവിടെ ഹോട്ടൽ വിഡ്ഡിവേഷം കെട്ടിച്ച് മതിയായി കാണുമല്ലോ, അമ്മ പോയിക്കോളൂ എന്ന് ശ്യാമ പതിയെ തന്നെ ശാരദാമ്മയോട് പറയുന്നുണ്ട്. സത്യാമ്മയോട് ശ്യാമ ചോദിക്കുന്നുണ്ട്, ഞാൻ മുറിയിലേക്ക് പോയിക്കോട്ടെ എന്ന്. പോയിക്കോ എന്ന് സത്യാമ്മ പറയുന്നു. എല്ലാവരെയും നോക്കിയതിന് ശേഷം ശ്യാമ വളരെ ധൃതിയോടെ തന്നെ മുകളിലേക്ക് കയറിപ്പോയി. മുകളിലേക്ക് കയറിപ്പോയി ബെഡിലിരിക്കുന്ന ശ്യാമ വളരെ ദേഷ്യത്തിലാണ്. ഇതേസമയം ശാരികയുടെ വീട്ടിൽ കിച്ചണിൽ നിന്ന് ചായ ഉണ്ടാക്കുകയാണ് ശാരിക. ഉമ്മറത്ത് വിജയലക്ഷ്മിയോടൊപ്പം തന്നെ ആ അയൽക്കൂട്ടത്തിലെ കുറച്ച് ആൾക്കാരുമുണ്ട്. ജയസമയും പിന്നെ മറ്റു ചില ആൾക്കാരും അവരോട് വിജയലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് ജയസമേ, ഒരു തരത്തിലാണ് ഞാൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ആ ഡോക്ടർ കൊച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മണ്ണിന് മീതെ ഇല്ല. നീ ഒന്ന് ഓർത്ത് നോക്കിയേ. ജയസമ്മ ചോദിക്കുന്നു, ആ കൊച്ചിനെയല്ലേ രാജീവിനെ കല്യാണം ആലോചിച്ചത്? ആണെന്നേ, പിന്നെയും ആ നരകക്കുഴിയിൽ ചെന്ന് പെട്ടു. എന്ത് ചെയ്യാനാ, തലവരെ തൂത്താലും തുടച്ചാലും മായോ? വിദ്യാഭ്യാസം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാ എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട്. ഈ സമയം ഇവർക്ക് എല്ലാവർക്കും ചായ ഉണ്ടാക്കുകയായിരുന്നു ശാരിക. പുറത്ത് നടക്കുന്ന ഈ സംഭാഷണം ശാരിക കേൾക്കുന്നില്ല. ആട്ടെ, വിജയലക്ഷ്മി ഏതുവരെ പഠിച്ചു എന്ന് ജയസമ്മ ചോദിച്ചു. അല്ല, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം, ഞാനൊക്കെ കുറേ പഠിച്ചതാണ് എന്ന് വിജയലക്ഷ്മി അവരോട് പറഞ്ഞപ്പോൾ ചായയുമായി ശാരിക അവിടെ എത്തി. സന്തോഷത്തോടെ തന്നെയാണ് വന്നിരുന്നത്. ജയസമ്മ ചായ എടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് നേരെയും ചായ നീട്ടുകയാണ് ശാരിക. ചായ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടതിൻ്റെ ചായയും കുയ്യൊന്നു എന്ന് വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ ചായ അവിടെ വെച്ചിട്ട് ശാരിക അവിടെ അരികിൽ തന്നെ നിൽക്കുന്നു. നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ എന്ന് വിജയലക്ഷ്മി ദേഷ്യത്തോടെ ശാരികയോട് ചോദിച്ചപ്പോൾ ശാരിക പറയുന്നുണ്ട്, അമ്മയ്ക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? എടി, തർക്കുത്തരം പറയുന്നോടി എന്ന് പറഞ്ഞ് ശാരികയുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ വിജയലക്ഷ്മി വന്നു.
നിങ്ങൾ കണ്ടോ, ഇതാ ഇവളുടെ മട്ടും മാതിരിയും. ചവിട്ടി നട്ടലൂരികയെ വേണ്ടത്. അത് കേട്ട് ശാരിക പറയുന്നുണ്ട്, അതിന് മാത്രം ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. എന്നോട് ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞു, അത്രയേ ഉള്ളൂ. എന്റെ കൊച്ചെ, മറുപടി പറയുന്നതിനും ഒരു മര്യാദയ്ക്കുണ്ട്. നിന്റെ അമ്മയുടെ സ്ഥാനത്താണ് ഈ സ്ത്രീ. അവരുടെ സ്നേഹവും ബഹുമാനവും കാണിച്ചു വേണം നിൽക്കാൻ. കെട്ടിക്കേറി വന്നപ്പോഴേ ഞാൻ എന്റെ മാത്തുക്കുട്ടി അച്ഛൻ എന്റെ അമ്മയുടെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. എന്നെ ജയ്സമ്മ പറഞ്ഞപ്പോൾ ശാരിക പറയുന്നു, ഇവിടെ ഇപ്പൊ ഞാൻ എന്ത് മര്യാദക്കേട് കാണിച്ചെന്നാ. ആ, നീ പിടിച്ച മുയലിന് 4 കൊമ്പ്, അത് തന്നെ നടക്കട്ടെ. എന്നെ ജയ്സമ്മ പറഞ്ഞപ്പോൾ മറ്റൊരു മുത്തശ്ശി പറയുന്നു, വിജയെ, ഇത് ശരിയാവൂന്ന് തോന്നുന്നില്ല. തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കണില്ല. ഈ പെണ്ണിന്റെ അപ്പനെയും അമ്മയും വിളിച്ചു വരുത്തി വീട്ടിലെങ്ങാനും പറഞ്ഞിവിടെ നോക്കും. ചായ കുടിച്ചതിന് ശേഷം ജയ്സമ്മ പറയുന്നു, ഈ ചായ എന്തോ ഒരു രുചി വ്യത്യാസമുണ്ടല്ലോ, പഞ്ചസാര ഇട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ശാരിക പറയുന്നു, എനിക്ക് ഒരു വലിയ കുറവുണ്ട് വിദ്യാഭ്യാസത്തിന്റെ. ആ കുറവ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലും കാണും. നോക്കിയപ്പോ പഞ്ചസാര കണ്ടില്ല, പകരം വാഷിംഗ് മെഷീനിന് മുകളിലിരുന്ന ഒരു വെളുത്ത പൊടി ഇട്ടിട്ടുണ്ട്. എന്റെ കർത്താവെ എന്ന് പറഞ്ഞ് എല്ലാവരും ഓമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ചാടി ഞെട്ടലോടെ എണീക്കുകയും ചെയ്യുന്നുണ്ട്. ശാരിക അവരോട് പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് വാടക കൊടുക്കുന്ന വീടായത്. ഈ വരാന്തയിൽ കയറി വന്ന് ഞാനില്ലാത്തപ്പോ എന്നെ പറ്റി അപവാദം പറയുകയും കുറ്റ വിചാരണ ചെയ്യുകയും ചെയ്താൽ അലക്ക് പൊടിയിട്ട ചായയൊക്കെ കുടിച്ചെന്ന് വരാം. മേൽക്കൂരയിൽ നിന്നും ഒരു ഓടിളകി തലയിൽ വീണേക്കാം. അടുക്കളയിൽ നിന്നും ഒരു തീക്കൊള്ളി പാഞ്ഞു വന്ന് മുഖത്ത് കൊള്ളുകയോ ചെയ്താൽ സഹിച്ചോണം. ജയ്സമ്മ പറയുന്നു, വിജയലക്ഷ്മി, ഞങ്ങൾ ഇറങ്ങുവാണേ. നിങ്ങളായി നിങ്ങളുടെ പാടായി. നിങ്ങളുടെ കുടുംബകാതൃത്വ കാര്യത്തിൽ ഞങ്ങൾക്കെന്താ? എന്നാ പിന്നെ ചെല്ല്, സ്വന്തം കുടുംബത്തിലെ മക്കളും മരുമക്കളും വേലി ചാടുന്നുണ്ടോ കയറി പൊട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്ക്. നേരോ കാലോ നോക്കാതെ ഈ വരാന്തയിൽ കുത്തിയിരുന്ന ഏഷണിയും പരദൂഷണവും പറയാൻ വന്നാൽ തിളച്ച വെള്ളം മോന്തയ്ക്ക് ഒഴുകി ഞാൻ എന്നും ശാരിക പറഞ്ഞപ്പോൾ ഭയത്തോടെ തന്നെ എല്ലാവരും പുറത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. കൊള്ളാലോ ഇവിടെ എന്ന് തിരിഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും പോയത്. ശാരിക അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നീൽക്കടി എവിടെ എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി ശാരികയെ തടയുന്നു. അമ്മേ, എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് എന്ന് ശാരിക പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ജോലിയൊക്കെ പിന്നെ മതി, ഇതിന് സമാധാനം പറഞ്ഞിട്ട് നീ പോയാൽ മതി. എന്തിൻ്റെ എന്ത് കാര്യത്തിനാണ് സമാധാനം പറയേണ്ടത് എന്ന് ശാരിക പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ വിളിച്ചവരെ അപമാനിച്ചു വിടാൻ നിനക്ക് എന്ത് ധൈര്യമാണുള്ളതെന്ന്. ധൈര്യമുണ്ട്, അതിപ്പോ കണ്ടില്ലേ നിങ്ങൾ എന്നെ ദേഷ്യത്തോടെ തന്നെ ശാരിക പറഞ്ഞപ്പോൾ നിങ്ങളെന്നോ എന്ന് പറഞ്ഞ് ശാരികയെ അടിക്കാൻ കൈയോങ്ങുകയാണ് വിജയലക്ഷ്മി. എന്നാൽ ആ കൈ ശാരിക തടഞ്ഞു. ശാരികയുടെ ആ പഴയ സ്വഭാവം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. എന്റെ കൈ നീ വിടടി എന്ന് വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ വിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ശാരിക ചോദിക്കുന്നു. രണ്ടാമത്തെ കൈയും ശാരികയെ അടിക്കാനായി ഓങ്ങുകയും ആ കൈയും ശാരിക തടയുകയും ചെയ്യുന്നുണ്ട്. ബലം പിടിക്കില്ല അമ്മേനെ, തോറ്റുപോകും, പ്രായമായി വരികയാണ്, കൂടാതെ തന്നെ ഹൃദ്രോഗവും. ദേ, മുമ്പ് എന്റെ ദേഹത്ത് കൈ വെച്ചപ്പോഴുള്ള അനുഭവം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അന്നത്തെ പോലെ കൈയും കെട്ടി കണ്ണീരും കൈയുമായിട്ട് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചിട്ടില്ല ഈ ശാരിക. എനിക്കിവിടെ ജീവിക്കണം, ദേ ഇവിടെ എന്ന് പറഞ്ഞ് ശാരിക അകത്തേക്ക് പോയപ്പോൾ പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ശാരികയെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് വിജയലക്ഷ്മി പറയുന്നുണ്ട്, നിന്നെ അങ്ങനെ ഇവിടെ വാഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, നിങ്ങൾ ആരാ? എന്നെ വാഴിക്കാനും വേടിക്കാനും നിങ്ങൾ ആരാണെന്ന്? ദേ, ഞാൻ പിന്നെ പറയോ, എന്റെ ഭർത്താവ് വാടക കൊടുക്കുന്ന വീടായത്. എനിക്കൊപ്പം ഒരു മനസമാധാനമായിട്ടുള്ള ജീവിതം കുറിച്ചിട്ട രാജീവ് സാറ് ഇവിടെ വീടെടുക്കുകയും താമസിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ തക്കലയിലോ തായ്ലാന്റിലോ എവിടെ താമസിച്ചാലും അങ്ങേർക്കൊരു ചുക്കുമില്ല. അങ്ങേർക്ക് വേണ്ടത് ജീവിത അവസാനം വരെ ഒപ്പം നിൽക്കുന്ന ഒരു ഭാര്യയാണ്. ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ സുഖമായും സന്തോഷമായിട്ടും ജീവിക്കുമ്പം അതിനിടയിൽ തലകുത്തി കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടോ ഞങ്ങൾ ആരെങ്കിലും? അതുപോലെ എൻ്റെ ജീവിതത്തിലേക്കും ചുമ്മാ ചൊറിയാൻ നിൽക്കരുത്. നിങ്ങൾ വിവരം അറിയും. ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളാൻ ഞാൻ പറഞ്ഞാൽ ഉടുതുണിയുമായിട്ട് ഇറങ്ങേണ്ടി വരും മാങ്ങളെയും പെങ്ങളും. നിങ്ങളുടെ സ്വർണ്ണമൊത്തവും ആ കള്ളന്മാരെ കൊണ്ടുപോയി എന്നല്ലേ പറഞ്ഞത്? പിന്നെയുള്ളത് ആ തക്കലയിലെ 4 മൂട് മണ്ടയില്ലാത്ത തെങ്ങും പിന്നെ വീടും. അതുകൊണ്ട് വയറ്റിലേക്കൊന്നും പോവില്ല. അവിടെ കിടന്ന് പുഴുവരച്ച് രണ്ടും ചാകണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ. അപ്പോൾ എങ്ങനെ, എനിക്ക് അകത്തേക്ക് പോകാമോ? അമ്മയ്ക്കൊരു ചായ എടുക്കട്ടെ. ഇത് പഞ്ചസാരയിട്ട് തന്നെ ഞാൻ എടുക്കാം. ഞാൻ അമ്മയുടെ അനുസരണയുള്ള മകൾ തന്നെ ആയിരിക്കുമെന്നും. പക്ഷേ ഒരു കൈയബദ്ധം പറ്റി എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കയറി മറിയാൻ വന്നാൽ ഉണ്ടല്ലോ, അബദ്ധമല്ലാതെ തന്നെ ഞാനതങ്ങ് ചെയ്തെന്ന് വരും. പിന്നെ നരകത്തിൻ്റെ വാതിൽക്കൽ പോയി നിന്ന് നടത്തേണ്ടി വരും നിങ്ങൾക്ക് ഈ പഞ്ചായത്ത്. ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അങ്ങോട്ടും. മനസ്സിലായോ? മനസ്സിലായോ എന്ന്? എന്നൊക്കെ ദേഷ്യത്തോടെയും സഹതാപത്തോടെയും സമാധാനത്തോടെയും ശാരിക വിജയലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് മനസ്സിലായെന്ന്. അമ്മ ഇങ്ങോട്ട് വന്നേ, ഇരിക്കേ എന്നൊക്കെ പറഞ്ഞ് ആ ചേരൽ ശാരിക വിജയലക്ഷ്മിയെ പിടിച്ചിരുത്തുന്നു. ഇപ്പോഴത്തെ ഭാവം സ്നേഹമാണ്. അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനിടയിൽ കന്നം തിരുവും പരദൂഷണവും ഒന്നും വേണ്ട. അങ്ങനെ ഉണ്ടായാൽ ദേ ഈ കസേരയുടെ എടുത്ത് ഞാൻ പോക്കി ആ ഗേറ്റിന് പുറത്തിടും, ഓർത്തോ. ഞാനിപ്പോൾ ചായ കൊണ്ടുവരാം ഏ എന്ന് പറഞ്ഞ് വിജയലക്ഷ്മിക്ക് ഒരു ചുംബനം കൊടുത്തിട്ട് അകത്തേക്ക് പോവുകയാണ് ശാരിക. വിജയലക്ഷ്മി ആണെങ്കിൽ ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുന്നു. പിന്നെ അവിടെ ഇരിക്കുന്ന ആ ചായയും കാണുന്നുണ്ട്. കിച്ചണിലേക്ക് വന്ന ശാരിക എന്തൊക്കെയോ മനസ്സിൽ കുറിക്കുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീട്ടിന് മുറ്റത്ത് നിന്ന് ജീപ്പ് കഴുകുകയാണ് വിഷ്ണു. ഉമ്മറത്തെ പത്രം വായിച്ചുകൊണ്ട് രാഘവനും ഇരിക്കുന്നു. അവിടേക്ക് ഒരു രജിസ്റ്റേർഡ് ആയി ഒരു കൊറിയർ ഒരു പോസ്റ്റ്മാൻ വരുന്നു. ശാലിനിക്കാണ് രജിസ്റ്റേർഡ്. സാർ ഒപ്പിട്ട് വാങ്ങിയാലും മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണു അവിടെ ഒപ്പിട്ട് കൊടുത്തപ്പോൾ ശാലിനി അവിടേക്ക് വരുന്നുണ്ട്. ശാലിനിയുടെ കയ്യിലേക്ക് വിഷ്ണു അത് കൊടുക്കുന്നു. പ്രീതിയും അവിടെ എത്തി. അത് വായിച്ച ശാലിനി സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അമ്മ പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. പെട്ടെന്ന് ശാലിനിയുടെ മുഖത്ത് സങ്കടമായി. അത് മോളോട് വായിച്ചു നോക്കാൻ പറയുകയാണ് രാഘവൻ. അങ്ങനെ പ്രീതി അത് വായിച്ചു നോക്കുന്നു. പ്രീതിയും അത് വായിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. ശാലിനിക്ക് സിവിൽ സർവീസ് ഇന്റർവ്യൂവിനുള്ള ലെറ്ററാണിത് എന്നെ പ്രീതി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ രാഘവനും വിഷ്ണുവും നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ശാലിനി അമ്മയ്ക്ക് കൊടുത്ത വാക്കിനെ കുറിച്ച് ആലോചിക്കുന്നത്. കളക്ടറാകാം എന്നുള്ള മോഹം ശാലിനി ഉപേക്ഷിക്കാമെന്നായിരുന്നു അമ്മയ്ക്ക് കൊടുത്ത ആ വാക്ക്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.